ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മള് ലിറിക്കൽ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറദീസയുടെ. പക്ഷെ വീഡിയോ നമ്മൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കായിരുന്നു, ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. കാണണ്ട, നമുക്ക് റിയാക്ഷനിലൂടെ തന്നെ കാണാം അല്ലെ? ആദ്യമായിട്ട് അതാണ് എന്റെ ഒരു രസം. നമ്മൾ കുറെ ഗസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിറിക്കൽ വീഡിയോ കാണണമെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാവും. ഇതിന്റെ വീഡിയോ സോങ്ങിലേക്ക് പോവാം. അതെ, എന്തായാലും ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം നല്ല വ്യൂസ് വരെയുണ്ട്. നമുക്ക് എന്തായാലും കാണാം. കഷ്ടമായിട്ടെങ്കിൽ പ്രവർത്തന ഭീഷ്മപർവം. ഭീഷ്മക്കെ ഞാൻ നാട്ടിലായിരിക്കും, പക്ഷെ നാട്ടിൽ പോയിക്കോണം. എന്തായാലും ഞാനും കാണും. ഞാൻ കാണും. ണല്ലോ മറ്റേ പെണ്ണും ഉണ്ടല്ലോ. ഡാൻസ് കളിക്കണോ? ഇത് ഇവ ഇട്ടാണ് കളിക്കുന്നവർക്ക്, ഇവൻ കളിക്കാറില്ല അങ്ങനെ അധികം. ആ തിരുവാസിയല്ലേ, കളിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും കളിച്ചോളും, അപ്പൊ കളിച്ചല്ലേ. ചെയ്യണ്ടല്ലോ. ആ സാധനം വരുമ്പോ അല്ലേ. ഡാൻസ് അറിയാത്ത രണ്ടുപേരും പറയരുത്. അവിടെ സ്വന്തം അമ്പിളിന്റെ അത്, അങ്ങനെ പ്രേമത്തിൽ എന്തായിരുന്നു, പ്രേമത്തിൽ എന്തായിരുന്നു ഇല്ലേ,
അതൊക്കെ ചോദിക്കുമ്പോ എനിക്ക് പുതിയൊരു സംഭവം മറ്റേ അമ്പിളിയില്ലാത്ത കളിച്ചു മറ്റേ പാറ്റ കയറി പോലെ ഒരാഴിഞ്ഞാട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഏകദേശം അല്ലെ സൗബിനും ശ്രീനാഥ് ബാസിയും എന്താ പറയാ ശരിക്കും ഈ സോങ്ങിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഓൾറൗണ്ടർ ആണ് ഇപ്പൊ ശ്രീനാഥ് ബാസ് ഈ സോങ്ങിന്റെ അത്. കാരണം പാടിയതും ഡാൻസ് ചെയ്തതും അഭിനയിച്ചതും എല്ലാ സംഭവവും ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡാൻസ് ചെയ്യില്ല എന്നുള്ളൊരു നേരം നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മൾ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഇത്ര രീതിയിലും നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി. കൊറിയോഗ്രാഫി നല്ലൊരു നല്ല രസത്തിലെടുത്തിട്ടുണ്ട്. ഇതിന്റെ സോങ്ങിന്റെ ഫീല് നമ്മള് അത് പിന്നെ പറഞ്ഞതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഗംഭീരമായിട്ട് നമ്മള് ആസ്വദിച്ചാണ്. അപ്പൊ അതിന്റെ അത് ഇപ്പം വിഷ്വലും കൂടി വരുമ്പം, കാരണം ആ വിഷ്വലിന്റെ ഭംഗിയും അല്ലെ അവസാനത്തെ ഫ്രെയിം ഉണ്ടായിരുന്നു, നല്ലൊരു വൈബ് സോങ്. എനിക്ക് തോന്നി എന്താ അറിയോ, ഇതിന്റെ അകത്ത് സൗബിന്റെ ആ ഒരു ഇവിടെ നമ്മളെ ശ്രീന്ദന്റെ അടുത്ത് പോയതിനു ശേഷം കഴിഞ്ഞിട്ട് പിന്നെ പോയി സ്റ്റേജിൽ പോയി ഡാൻസ് ചെയ്യുന്നില്ലേ, മുൻ വോക്കൊക്കെ ചെയ്യുന്നില്ലേ, ആ സമയത്ത് സൗബിൻ എൻജോയ് ചെയ്ത ഡാൻസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട്, അത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ആള് ഭയങ്കര ഹാപ്പിയാണ്, അത് മാത്രല്ല ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ അത്രയും ഹാപ്പി ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഭയങ്കരമായിട്ട് നമ്മള് അത് ശ്രീനാഥ് ബാസി ആ സമയത്ത് നോക്കുന്നുണ്ട്, ആ ഒരു ആളുടെ സന്തോഷം. ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് ശരിക്കും അതിന്റെ, അത് ഉറപ്പാണ്. ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് വരികളിലായാലും പൊളിയായിട്ട് പൊളിയായിട്ട് ആഘോഷം. അതെ അതെ അത്രയും ഒരു വരണമെങ്കിൽ അഭിനയിക്കാനൊക്കെ പറ്റും, പക്ഷെ എന്തായാലും വരുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല, എന്താ പറയുക, ആക്ടേഴ്സ് ആണ് അവർ, ചിലപ്പോൾ റിയൽ ലൈഫിൽ അടിക്കുകയായിരിക്കും, പക്ഷെ സിനിമയിൽ വരുമ്പോൾ ചിലപ്പോൾ അത് ആക്ടിങ്ങിലൂടെയും ചെയ്യാം, മിനിങ്ങാണ്ട് ആവാലോ. ആക്ടേഴ്സിനെ കുറ്റം പറയുന്നു, മനസ്സിലായി, അങ്ങനെ മിനിങ്ങണമെന്നില്ല ആക്ടേഴ്സിനെ ഇങ്ങനെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ. അവര് അത്രയും തോന്നിച്ചു അവരുടെ വിജയം തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഈ പാട്ട് ഏത് സ്ഥലത്താണ് വരുന്നത് എന്നുള്ളതിനൊക്കെ നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആയിരുന്നു, കാരണം ഇതിന്റെ ഫീല് സംഭവങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഈ പാട്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പൊ എന്തായാലും പുതിയൊരു റിയാക്ഷൻ വീഡിയോ വരുന്നവരേക്കും ബൈ.